രാജാ മൊസേ 35 വയസ്സിലേക്ക് A to Z ബിൽഡിംഗ് മെറ്റീരിയൽസ് ലഭിക്കുന്ന ഒറ്റപ്പാലത്തെ ഒരേ ഒരു ഷോറൂം രാജാ മൊസൈ ഒറ്റപ്പാലം. മുള്ളൂർക്കരയിൽ വേക്ക് അസോസിയേഷൻ തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തിരി മധുരം ഒത്തിരി സമ്മാനത്തിന്റെ ആദ്യ നറുക്കെടുപ്പിന്റെ സമ്മാനദാനം നടന്നു. ബേക്ക് അസോസിയേഷന്റെ തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തിരി മധുരം ഒത്തിരി സമ്മാനം എന്ന നറുക്കെടുപ്പ് പദ്ധതിയുടെ ആദ്യ സമ്മാന വിതരണം മുള്ളൂർക്കര ന്യൂ നില ബേക്കിൽ വെച്ച് നടന്നു. ആദ്യ നറുക്കെടുപ്പിൽ സമ്മാനം നേടിയ നൌഫൽ എന്ന കസ്റ്റമർക്കുള്ള സമ്മാനദാനം ചേലക്കര നിയോജക മണ്ഡലം ബേക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജി ABM നിർവഹിച്ചു. ഷോപ്പുകൾക്കുള്ള സമ്മാനദാനം ബേക്കേഴ്സ് അസോസിയേഷൻ ചേലക്കര മണ്ഡലം സെക്രട്ടറി ഷെഫീഖ് നിർവഹിച്ചു. 250 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഉപഭോക്താവിന് ഇത്തിരി മധുരം ഒത്തിരി സമ്മാനം എന്ന പദ്ധതിയിൽ പങ്കുചേരുന്നത്. 15 ദിവസം കൂടുമ്പോഴാണ് നറുക്കെടുപ്പ്. LED TV, സ്കൂട്ടർ, ഗ്രഹോപകരണങ്ങൾ, കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു മുഹമ്മദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ഹംസ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഗോപി, മുള്ളൂർക്കര പഞ്ചായത്ത് മെമ്പർ കുഞ്ഞിക്കോയ തങ്ങൾ, ബേക്കേഴ്സ് അസോസിയേഷൻ ചേലക്കര മണ്ഡലം സെക്രട്ടറി ഷെഫീഖ്, ട്രഷറർ ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ന് ഈ തിരുമധുരം ഒത്തിരി സമ്മാനം എന്നുള്ള ഈ സമ്മാന പദ്ധതിയുടെ ആദ്യത്തെ നറുക്കെടുപ്പാണ് കഴിഞ്ഞിരിക്കുന്നത്. 15 ദിവസം കൂടുമ്പോഴാണ് നറുക്കെടുപ്പ് നടന്നത്. അതിലത്തെ കസ്റ്റമർക്കുള്ള സമ്മാനം കിട്ടിയത് ന്യൂനള ബേക്കറിയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഷോപ്പിനുള്ള സമ്മാനം കിട്ടിയിട്ടുള്ളത് മറ്റേ പടയന്നൂര് റോയൽ ബേക്കറിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ സമ്മാന പദ്ധതി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സമ്മാന പദ്ധതിയാണിത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കോവിഡ് കാലഘട്ടം വരാറുണ്ട്. ബിസിനസ്സുകളൊക്കെ വളരെയധികം പുറകോട്ട് പോയിരുന്ന സമയത്ത് എല്ലാ ബേക്കറിക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സമ്മാന പദ്ധതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന് എല്ലാ ആൾക്കാരെയും പരമാവധി സഹകരണം കിട്ടുക കൊണ്ടാണ് ഇത് വളരെയധികം വിജയത്തിലേക്ക് ഇന്നാക്കാൻ കഴിഞ്ഞത്. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഇത്തിരി മധുരം ഒത്തിരി സമ്മാനമെന്ന ഈ പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പ് 2 ദിവസം മുമ്പ് നടന്നിരിക്കുകയാണ്. അതിൻ്റെ സമ്മാനദാനത്തിൻ്റെ ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേലക്കര മണ്ഡലത്തിൽ കസ്റ്റമേഴ്സിനുള്ള സമ്മാനം കിട്ടിയിട്ടുള്ളത് ന്യൂ നില ബേക്കേഴ്സിൻ്റെ സമ്മാനം കിട്ടിയ ആളെ പേരുന്ന മൂസ എന്ന വ്യക്തിക്കാണ് കിട്ടിയിട്ടുള്ളത്. ആ വ്യക്തിക്ക് ഇന്നിവിടെ വെച്ച് സമ്മാനം വിതരണം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഷോപ്പുകാർക്കുള്ള സമ്മാനം കിട്ടിയിട്ടുള്ളത് ചേലക്കര മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള പഴയന്നൂരിലെ റോയൽ ബേക്കറി എന്ന സ്ഥാപനത്തിനാണ്. ആ സ്ഥാപനത്തിനും ഇന്ന് ഇവിടെ വെച്ച് ഈ സമ്മാനം വിതരണം ചെയ്യുന്നതാണ്. എന്തായാലും ഈ സമ്മാന പദ്ധതി ഏകദേശം 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മാന പദ്ധതിയാണ്. ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഈ പദ്ധതി വൻ വിജയമാക്കുവാൻ ചേലക്കര മണ്ഡലത്തിലെ ഓരോ ബേക്കറിക്കാരോടും നമ്മൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഇത്തിരി മധുരം ഒത്തിരി സമ്മാനം എന്ന ഈ പദ്ധതിയിൽ തൃശ്ശൂർ ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ 1st സമ്മാനം ഞങ്ങളുടെ നാട്ടിൽ മുള്ളൂർക്കരയിൽ തന്നെ കിട്ടിയെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതിങ്ങനെ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്കും മറ്റു മേഖലയിലേക്ക് കൂടി ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് പലചരക്ക് അങ്ങനെയുള്ള കച്ചവടക്കാരും കൂടി ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പദ്ധതി ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിൽ ആഗ്രഹം തോന്നുകയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് കൂടി ആലോചിച്ച് അത് എല്ലാ മേഖലകളിലേക്കും ഓരോ സെക്ഷൻ, ഇതിപ്പോൾ ബേക്കറിയാണ്, അങ്ങനെ പച്ചക്കറി, പലചരക്ക്, അങ്ങനെ തുണിക്കടകൾ, അങ്ങനെയൊക്കെയുള്ള മേഖലയിലേക്ക് ഇത് വ്യാപിപ്പിക്കണം എന്നുള്ളൊരു ആശയം ഇപ്പോൾ മനസ്സിൽ തോന്നുകയാണ്. തീർച്ചയായും അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഉടൻ തന്നെ കടക്കുന്നതാണ്. ഈ ഇതിൽ പങ്കെടുത്ത് ഇത് നല്ല രീതിയിൽ വിജയിപ്പിച്ച എല്ലാ വ്യാപാരികൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബേക്കേഴ്സ് അസോസിയേഷൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇത്തിരി മധുരം ഒത്തിരി സമ്മാനം എന്നുള്ള ഈ പദ്ധതി 250 രൂപയുടെ കൂപ്പൺ എല്ലാവർക്കും കൊടുക്കുന്നു. അതിൽ നറുക്കെടുത്തിൽ അതിൽ സമ്മാനം കൊടുക്കുക എന്നുള്ള ആദ്യത്തെ നറുക്കെടുപ്പിൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായ റഫീഖിൻ്റെ സ്ഥാപനത്തിലാണെന്നുള്ളത് എനിക്കേറെ സന്തോഷമുള്ള കാര്യമാണ്.
വ്യാപാര സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്ന് നമുക്കറിയാം. വ്യാപാര സമൂഹം ഇല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം തന്നെ ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിനനുസരിച്ച് സർക്കാരുകൾ വേണ്ട പ്രോത്സാഹനം നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഒരു സംശയമുള്ളത്. എന്തായാലും വ്യാപാരി സമൂഹത്തെ വ്യാപാര സമൂഹമായി തന്നെ നിലനിർത്തുക എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യതയാണെന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഇത്തരം പരിപാടികളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ബേക്കേഴ്സ് അസോസിയേഷന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ബേക്കേഴ്സ് അസോസിയേഷൻ്റെ ഈ സമ്മാന പദ്ധതി അല്ലെ, ഈ ബിസിനസ് പ്രൊമോഷൻ പദ്ധതി വളരെയധികം ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമ്മുടെ ബിസിനസ് നെറ്റ്വർക്കിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഉതകുന്നൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കസ്റ്റമർ ബേസ്ഡായിട്ടുള്ള നമ്മുടെ സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള പ്രൊമോഷനിൽ കൂടി എല്ലാവരെയും ചേർത്തിണക്കിക്കൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ വളരെ സന്തോഷകരമായിട്ട് സന്തോഷം പങ്കിട്ടുകൊണ്ട് ബിസിനസ് ബിൽഡ് ചെയ്യാമെന്നുള്ള ആ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഇതുപോലുള്ള സംരംഭങ്ങളെയും വ്യാപാരി സമൂഹങ്ങൾ ഇടയിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. എല്ലാവർക്കും നമസ്കാരം. ബേക്കേഴ്സ് അസോസിയേഷൻ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഒരു വലിയ സമ്മാന പെരുമഴ തന്നെ സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു വലിയ പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. ആറ് മാസം നീണ്ടു നിൽക്കുന്ന ഓരോ 15 ദിവസം കൂടുമ്പോഴുമുള്ള നറുക്കെടുപ്പ്, ആ നറുക്കെടുപ്പിൽ ആദ്യത്തെ സമ്മാനം നേടിയത് ന്യൂ നിള ബേക്കറി മുള്ളുറുക്കരയിലെ ഒരു കസ്റ്റമറാണ്. പ്രത്യേകിച്ച് എൻ്റെ വാർഡ് നിലനിൽക്കുന്ന ഒരു സെൻറ്റർ കൂടി ആയതുകൊണ്ട് ഈ ബേക്കറി അസോസിയേഷനും അതുപോലെ തന്നെ ആദ്യത്തെ സമ്മാനം നേടിയ ആ പ്രിയപ്പെട്ട സഹോദരനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊരുപാട് ആളുകൾക്ക് മാതൃകയാകുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ ശില്പികൾ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും പ്രശംസിക്കുന്നു. മുക്തമണ്ഡം പ്രശംസിച്ചു ആശംസകൾ നേരുന്നു. ന്യൂസ് ഡെസ്ക് CCV.